ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോ തന്നെ കാണിക്കുന്നത് ദേവയെയും കൺമണിയാണ്. അവര് സിഐയോട് സംസാരിച്ചോണ്ടിരിക്കുക. സാറേ, ഇതിന് പ്രത്യേകിച്ച് മാർഗമൊന്നുമില്ലേ? എടോ, സാധാരണ പോലീസുകാരെന്ന് വെച്ചാ നാട്ടുകാർക്കൊക്കെ ഭയങ്കര ദേഷ്യമാ. അതിനിടയിൽ അവതരിപ്പിക്കേണ്ട കാര്യം ഇങ്ങനെയുള്ളതും കൂടെ ആവുമ്പോ ദേ ഞങ്ങൾക്ക് തന്നെയാണോ അതിന്റെ ബുദ്ധിമുട്ട്? എന്താ സാറേ, വിജയേട്ടനും സ്വപ്നേച്ചിയും സാറിനോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിച്ചോ? ഏയ്, അവരെന്നോട് ദേഷ്യപ്പെട്ടൊന്നുമില്ല, റിക്വസ്റ്റ് ചെയ്താ സംസാരിച്ചത്. എന്ത് ചെയ്യാനാടോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പരാതി കിട്ടി, അത് അന്വേഷിച്ച് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനല്ലേടോ എന്റെ ജോലി. അല്ലാതെ എനിക്ക് പ്രത്യേകമായിട്ടൊന്നും ഇതിൽ ചെയ്യാൻ പറ്റില്ലല്ലോടോ. അറിയാം സാർ, സാറിന്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ സാറേ, ഇതിലെന്തായാലും ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ ലീഗലായിട്ട് ദത്തെടുക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ല സാർ, അങ്ങനെ ദത്തെടുക്കാൻ പോകുമ്പോൾ അതിൻ്റെ കുറേ ആൾക്കാർ ഈ ദത്തിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ആർക്കെങ്കിലും കുഞ്ഞിനെ വിട്ടുകൊടുക്കുകയാണെങ്കിലോ? സാർ, സത്യം പറയാമല്ലോ, സ്വപ്നേച്ചിയും വിജയേട്ടനും വനചരിച്ച് മരിച്ചതിന് ശേഷം ആ കുഞ്ഞിനെ വേണ്ടാന്നും പറഞ്ഞ് ഇറങ്ങിപ്പോരുമായിരുന്നെങ്കിൽ ആ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താവുമായിരുന്നു? ഒന്നെങ്കിൽ അത് തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കും, ഇല്ലെങ്കിൽ ഏതെങ്കിലും അനാഥാശ്രമക്കാരെടുത്തോണ്ട് പോകും. അത്രയല്ലേ ഉള്ളൂ. പക്ഷേ ഇന്നിവിടെ ആ കുഞ്ഞ് നല്ല സന്തോഷത്തോടെയല്ലേ ജീവിക്കുന്നത്? അതിനെ അവർക്ക് തന്നെ വിട്ടുകൊടുത്തൂടെ? എടോ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്തായാലും കുഞ്ഞിനെ ദത്തെടുക്കേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ. അയ്യോ സാർ, അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്താലോ? ഇല്ലടോ, ഇവിടെ അങ്ങനെ ചെയ്യില്ല. കാരണം കുഞ്ഞിന് ആരുടെ കൂടെയാണ് പോകേണ്ടതെന്ന് അവരൊന്ന് ചിന്തിക്കും. അത് ചിന്തിച്ചാൽ മാത്രമേ ഇങ്ങനെയൊക്കെ നടക്കൂ. അത് മാത്രമല്ല, ഈ ജഡ്ജി എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞിനോട് ഡയറക്റ്റായിട്ട് ചോദ്യം ചോദിക്കുമൊന്നുമില്ല. ദേ, നമ്മളോട് ചോദിക്കും, പിന്നെ വേറെ ദത്തെടുക്ക് നമ്മളോട് ചോദിക്കും, അവരുടെ നിലപാട് എന്താന്ന് നോക്കും. അത് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിനോട് ചോദിക്കും, കുഞ്ഞിന് ആരുടെ കൂടെ പോകണമെന്ന്. കുഞ്ഞ് വിജയുടെയും സ്വപ്നയുടെയും പേര് പറയുകയാണെങ്കിൽ പിന്നെ രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പേടിക്കണ്ടാന്ന്. ആ, എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെടോ, പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. ശരി സാർ, ആയിക്കോട്ടെ, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തോളാം എന്നും പറഞ്ഞ് ദേവയും കൺമണിയും ഇങ്ങോട്ട് മാറുകയാണ്. അപ്പോൾ സിയായി പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും ദേവേട്ട? ഇതിൻ്റെ പുറകിൽ അനന്യച്ചിയും ആ ഗൗതമനും തന്നെയാണ്, അതിലൊരു സംശയം വേണ്ട. അതേടോ കൺമണി, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, അവരോട് എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. പിന്നീട് കാണിക്കുന്നത് സ്വപ്നയാണ്. സ്വപ്ന അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും കാന്തിമോള് അടുത്ത് വന്നു നിന്നു. അപ്പോൾ സ്വപ്ന, എന്താ മോളെ, മോളെന്താ ഇങ്ങോട്ട് പോകുന്നേ, മോക്ക് വിശക്കുന്നുണ്ടോ? ഏയ് ഇല്ല ആൻറ്റി, എന്നെ എപ്പോഴും ഇവിടുന്ന് കൂട്ടിയിട്ട് പോണേ. മോളെ ഇവിടുന്ന് കൂട്ടിയിട്ട് പോകാനോ? എങ്ങോട്ട്? അല്ല, പോലീസുകാരെന്നെ അന്വേഷിച്ച് വന്നില്ലേ, അവരെന്നെ കൂട്ടിയിട്ട് പോകും അല്ലേ ആൻറ്റി? ഏയ്, ആര് പറഞ്ഞു? അങ്ങനെയൊന്നും മോളെ ഇവിടുന്ന് ആരും കൂട്ടിയിട്ട് പോവില്ല കേട്ടോ എന്നും സ്വപ്ന മോളെ ഇങ്ങ് പറയണം. ഇത് കേട്ടതും ഇല്ല ആൻറ്റി, എനിക്ക് നല്ല പേടിയുണ്ട്, എന്നെ ഇവിടുന്ന് കൂട്ടിയിട്ട് പോകും. അതിനല്ലേ പോലീസുകാർ വന്നത്? പോലീസുകാർക്ക് എന്തിനാ എന്നോട് ദേഷ്യം? അത് മാത്രമല്ല, കുറ്റം ചെയ്യുന്നവരല്ലേ പോലീസുകാർ കൂട്ടിയിട്ട് പോകൂ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അപ്പോഴേക്കും വിജയ് വന്നു. എന്താടോ, എന്താ സ്വപ്ന, മോൾക്ക് ഓരോരോ സംശയങ്ങളാ വിജയ്. മോളെ ഇവിടുന്ന് കൂട്ടിയിട്ട് പോകുമെന്നാ മോളുടെ പേടി. ഏയ്, അങ്ങനെ മോളോട് ആരാ പറഞ്ഞേ? അങ്കിളും ആൻറ്റിയും മോളെ ആർക്കെങ്കിലും വിട്ടുകൊടുക്കുമെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ കാന്തിമോള് സോറി അങ്കിൾ എന്നും പറയുക. ആ മോളെ, വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, മോളെ അങ്ങനെ ആർക്കും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. മോള് ഞങ്ങളുടെ പൊന്നു മോളാ, അങ്ങനെ ഞങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇല്ല അങ്കിൾ, എനിക്ക് പേടിയാവുന്നു, എനിക്ക് സ്വപ്നാൻറ്റിയും അങ്കിളെയൊന്നും വിട്ടിട്ട് പോകണ്ട, ഇവിടെ തന്നെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ വിജയ് പറയാം, മോള് മോളിൽ പോയി കളിച്ചോട്ടോ, അങ്കിളും ആൻറ്റിയും വരാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞു വിടുക. അപ്പോൾ സ്വപ്ന, മോക്ക് നല്ല വിഷമമുണ്ട് വിജയ്, എന്താ ഇപ്പോൾ ചെയ്യുക? എനിക്കറിയില്ലടോ, മോളെ ആരെങ്കിലും കൂട്ടിയിട്ട് പോകാൻ വന്നാൽ ഞാൻ വിട്ടുകൊടുക്കില്ല, അതാണ് സത്യം. അതേ നടക്കൂ, ഞാൻ വിട്ടുകൊടുക്കാൻ കൂട്ടാക്കില്ല. അങ്ങനെ ആരെങ്കിലും കൊണ്ടുപോകാൻ തീരുമാനിച്ചാൽ ഞാൻ ചത്തു കളയും എന്നൊക്കെ പറഞ്ഞ് വിജയും അങ്ങോട്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് പേപ്പാറ ഗൗതമനെയും അനന്യയും അജിത്തിനെയുമാണ്. അവർ മൂന്നുപേരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക. എടി മോളെ, ഇപ്പം എന്തായി? നീ ആ കൊച്ചിനെ നിന്റെ തലയെ നിന്റെ അടുത്ത് നിന്ന് ശല്യം ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞില്ലേ? ഇപ്പം അച്ഛൻ ചെയ്തത് നിനക്ക് ഇഷ്ടപ്പെട്ടോ? പിന്നെ കലക്കിയില്ലേ അച്ഛാ? അച്ഛൻ ഇതൊക്കെ എങ്ങനെ സാധിച്ചു? എടി മോളെ, ഈ അച്ഛന് ഇതൊക്കെ നന്നായിട്ടറിയാം, നിസ്സാരമാണ്. അപ്പം അജിത്ത്, സാറേ, സാറ് ഈ റൗഡിയായിട്ടൊക്കെ നടന്നതല്ലേ, അപ്പം സാറിന് ഇതിലൊക്കെ എങ്ങനെയാണ് പരിചയം? ഈ പാർട്ടിക്കാരൊക്കെ ആയിട്ട്? എടാ ചെറുക്ക, അതൊക്കെയുണ്ട്. ഇന്നും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി കറങ്ങുന്ന കസേരവിൽ വന്നിരുന്ന് കൃത്യമായിട്ട് ജോലിയും ചെയ്ത് ശമ്പളം മേടിച്ചു പോകുന്നവരെ അങ്ങനെ അങ്ങോട്ട് പോകും. അവർ അവർക്ക് അറിയുന്നവരെ മാത്രമേ തല ഉയർത്തി നോക്കൂ. എന്നാൽ
ഞങ്ങൾ അങ്ങനെയല്ല, ആരെ കണ്ടാലും തല ഉയർത്തിപ്പിടിച്ച് നോക്കും, അതാരാണെന്നറിയാൻ. അതുകൊണ്ട് ദേ ഞങ്ങൾക്ക് ഇങ്ങനെ പലരെയുമായിട്ട് അറിവ് മനസ്സിലായല്ലോ തനിക്ക്. മനസ്സിലായി സാർ, പക്ഷേ എല്ലാ കാര്യത്തിലും ദേവയാണ് ഇടപെടുന്നത്. ഇതിലും ദേവ ഇടപെട്ട എന്ത് ചെയ്യും? അവൻ ഇടപെട്ട എന്ത് ചെയ്യാൻ? ഒന്നെങ്കിൽ ആ കുഞ്ഞിനെ ദത്തെടുക്കേണ്ടി വരും. അങ്ങനെ അവർ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള പരിഹാരം നോക്കാൻ പറ്റാതെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം, അതിൽ എനിക്ക് ഒരു സംശയവുമില്ല എന്നൊക്കെ പറയുകയാണ്. ഇതേ സമയം ഇത് കേട്ടതും അജിത്ത് വീണ്ടും ഒരു സംശയം ചോദിക്കുക. അല്ല സർ, ഇതിൽ ദേവ ഇടപെട്ട എന്ത് ചെയ്യുമെന്ന് ഞാൻ ചോദിച്ചത്. എടാ, അവൻ ഇടപെട്ടാലും ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല സർ, പരാതിക്കാരൻ നിങ്ങളാണെന്ന് ദേവ കണ്ടുപിടിച്ചാലോ? ആര് പരാതി കൊടുത്തു? എടാ പൊട്ടാ, പരാതിക്കാരൻ ഞാനാണോ? അല്ല, അവന് വേണ്ടതൊക്കെ കൊടുത്തിട്ടുണ്ട്. അല്ലാച്ചാ, ഇനിയിപ്പോ അവൻ കാലുമാറിയാലോ? അവന് വേണ്ടതൊക്കെ കൊടുത്തോളണം. ഏയ്, അവൻ ആവശ്യമുള്ളത് മുഴുവനും കൊടുത്തടി. ഇനി അവൻ ജീവനി പേടിയുണ്ടെങ്കിൽ പിന്മാറില്ല. അങ്ങനെ പിന്മാറിയാലേ അവൻ വിവരം അറിയും. ഈ പേപ്പറ ഗൗതമൻ ആരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറയുകയാണ്. അതൊക്കെ കേട്ട പരണ്യ ഒന്ന് ചിരിച്ചോണ്ട് തന്നെ നിൽക്കുക. പിന്നീട് കൺമൺ നമ്മുടെ സ്വപ്നയെയും കുഞ്ഞിനെയാണ് കാണിക്കുന്നത്. രണ്ടുപേരും ഭയങ്കര വിഷമത്തിലിരിക്കുക. അപ്പൊ കൺമണി അങ്ങോട്ട് ചെന്നു, സ്വപ്നേച്ചി ഇനി ഇങ്ങനെ കരയാതെ, എന്തെങ്കിലും ഇങ്ങനെയൊക്കെ കരഞ്ഞുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും? കരയാതെ പിന്നെ എന്ത് ചെയ്യാനാ കൺമണി? സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല മോള്, ഞങ്ങളെ വിട്ടു പോകുന്നത് ഓർക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റുന്നില്ല എന്നൊക്കെ. ആര് പറഞ്ഞു മോള് നിങ്ങളെ വിട്ടു പോകുന്നു? കാന്തി മോളെ, മോക്ക് പേടിയുണ്ടോ? നല്ല പേടിയുണ്ട് ആൻറ്റി. എനിക്ക് എല്ലാവരും വേണം, സ്വപ്നാൻറ്റിയും വിജയങ്ങളും എല്ലാവരും വേണം. നിങ്ങളെ ഒന്നും വിട്ടിട്ട് എനിക്ക് പോകണ്ട എന്നും പറയാ. അങ്ങനെ മോളെ ആർക്കും ഞങ്ങൾ വിട്ടു കൊടുക്കില്ല കേട്ടോ, മോളെ ഓടിച്ചല്ലേ മുകളിൽ പോയി കളിച്ചോ എന്നും പറഞ്ഞ് കാന്തി മോളെ മുകളിലേക്ക് പറഞ്ഞു വിടുക. അപ്പോൾ നമ്മുടെ സുശീലാമ്മ, മോനെ ദേവ ഇവിടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ അച്ഛനോട് പറഞ്ഞിട്ട് പേപ്പാറ ഗൗതമനോട് ഒന്ന് സംസാരിപ്പിക്കായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അച്ഛനും ഇല്ലല്ലോ. അവള് ആ അനന്യ അവള് പകരം വീട്ടുക, പകരം വീട്ടാൻ നോക്കുക. അമ്മേ, അമ്മ വിഷമിക്കണ്ട, ഞങ്ങൾ സംസാരിക്കാം. ഇതിൻ്റെ പേരിൽ ഗൗതമൻ്റെ കാല് പിടിക്കണമെങ്കിൽ കാല് പിടിക്കാം, സാരമില്ല. ഞങ്ങൾ കാല് പിടിച്ചതിൻ്റെ പേരിൽ ചിലപ്പോൾ അവർക്ക് സന്തോഷമാവും. ആ സന്തോഷത്തിലെങ്കിലും ഈ കേസ് പിൻവലിച്ചാലോ? അതുകൊണ്ട് പേടിക്കണ്ട. അപ്പം തനുജ, അങ്ങനെയാണെങ്കിൽ ആ ഗൗതമനെ വെറുതെ വിട്ടുകൂടാ. ഈ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അയാളും മോളും. എന്തായാലും അതൊക്കെ ഒന്ന് ചെയ്യണം, എന്തെങ്കിലും ഒന്ന് ചെയ്യണം. കുഞ്ഞിനെ നമ്മുടെ കൈവിട്ട് പോകാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ എന്നൊക്കെ പറയേണ്ടതൊക്കെ കേട്ടതും ദേവയും കൺമണിയും. എന്തായാലും ഞങ്ങൾ സംസാരിക്കാന്നേ. വിജയേട്ടാ, സ്വപ്നേച്ചി, നിങ്ങൾ പേടിക്കണ്ട, ആ കുഞ്ഞ് നമ്മളെ വിട്ട് എവിടെയും പോകില്ല. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക. എന്തൊക്കെ ചെയ്യണമെന്ന് ആ സി ഐ ഞങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ദേവ, കുഞ്ഞ് ഞങ്ങളുടെ കൈവിട്ട് പോയാൽ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ദേവയും കൺമണിയും അങ്ങോട്ട് പോവുകയാണ്. അതേ സമയം സുശീലാമ്മ പറയുക, മോളെ സ്വപ്നെ, നിൻ്റെ കൂടെ ഇത്രയും പേരുണ്ട്, നീ വിഷമിക്കണ്ട, അങ്ങനെ കുഞ്ഞ് നമ്മുടെ കൈവിട്ട് പോകില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് പേപ്പാറ ഗൗതമൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ദേവയും കൺമണിയും. അതെ, നിങ്ങൾ കൊടുത്ത പരാതി പിൻവലിച്ചുകൂടെ? എന്തെങ്കിലും തെറ്റ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം എന്നൊക്കെ. ഹാ, ഇത് നല്ല കൂത്തായാലോ. ആ കുഞ്ഞിൻ്റെ പേരിൽ ഞങ്ങൾ കേസ് കൊടുക്കാൻ ഞങ്ങൾക്ക് വട്ടാണോ? അത് മാത്രമല്ല, അവളാ കുഞ്ഞിനെ ചുമന്നുകൊണ്ട് നടക്കുന്നതിന് എനിക്കെന്താ കുഴപ്പം? അല്ല സ്വപ്നേച്ചി, ആ കുഞ്ഞിൻ്റെ പേര് അല്ല അനന്യേച്ചി, ആ കുഞ്ഞിൻ്റെ പേരിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടല്ലോ. ഉണ്ടായിട്ടുണ്ട്. നെടുമ്പനം കാട്ട അച്ഛമ്മ ആ വീട്ടിൽ കയറി വന്നു. ആ അച്ഛമ്മയ്ക്ക് നമ്മുടെ രീതികളൊന്നും അറിയില്ല, ഇത്തിരി വൃത്തിയില്ലാത്ത കൂട്ടത്തിലുമാണ്. ആ അച്ഛമ്മ ഓരോന്ന് കാണിച്ചു കൂട്ടിയത് ശരി, അതവള് പറഞ്ഞു. അതുപോലെ തന്നെയല്ലേ കാന്തിമോളും, അവള് രാജകീയ കുടുംബത്തിൽ നിന്ന് വന്നതൊന്നുമല്ലല്ലോ, ഇതുപോലുള്ള പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നത് തന്നെയല്ലേ. അപ്പം അവൾക്കൊരു ന്യായം, അച്ഛമ്മയ്ക്കൊരു ന്യായം എന്ന് പറയുന്നത് ശരിയല്ല. ഹാ ചേച്ചി, ഇപ്പോൾ കാന്തിമോളെയും ആ നെടുമ്പനക്കാട്ട് അച്ഛമ്മയെയും ഒരിതിൽ ചേർക്കല്ല ചേച്ചി, അത് ശരിയാവില്ല. അതൊരു കുഞ്ഞാണ്, അതിന് എന്തറിയാം. അപ്പം അവൻ കുഞ്ഞ് നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? ഹാ എടാ ദേവ മോനെ, നീ ഇപ്പോൾ ഇതിൽ ഞങ്ങളെന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല. എടാ, ഈ കേസ് കൊടുത്തത് ആരാണെന്ന് നീ ഒന്ന് പോയി അന്വേഷിക്കേ. അത് അന്വേഷിക്കാൻ അധികം ഇതൊന്നും വേണ്ടടാ, അവർ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ഇനി നിനക്ക് അന്വേഷിക്കാൻ വയ്യെങ്കിൽ ഞാൻ പോയി അന്വേഷിച്ച് പറഞ്ഞുതരാം. ഏയ് വേണ്ട, ഞങ്ങൾക്ക് ആരും പറഞ്ഞു തരണ്ട. ഞങ്ങൾക്കറിയാം അതാരാണ് ആ പരാതി കൊടുത്തതെന്ന്, ഞങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. ചേച്ചി, അനന്യേച്ചി, ഒരു കാര്യം ഞാൻ പറയാം. ചേച്ചി സ്വന്തം മക്കളെ പോലും ചിന്തിക്കാതെ ഇങ്ങനെ കിടന്ന് കാണിച്ചു കൂട്ടുന്ന ദ്രോഹങ്ങൾക്കൊക്കെ ചേച്ചി കരയേണ്ടി വരും. സ്വന്തം മക്കളെ ഹോസ്റ്റലിൽ ചേർത്തിട്ട് ഫീസും കാര്യങ്ങളും മാത്രം അഴിച്ചു കൊടുത്ത് അവരുടെ കാര്യമൊന്ന് തിരിഞ്ഞു പോലും നോക്കാതെ, അച്ഛനില്ലാത്ത കുഞ്ഞിന് അമ്മയുടെ സ്നേഹം പോലും കൊടുക്കാതെ ചേച്ചി ഇങ്ങനെ മറ്റുള്ളവരോട് വൈരാഗ്യം വീട്ടാൻ നടക്കുകയല്ലേ? ചേച്ചി കണ്ടോ, ചേച്ചി കരയേണ്ടി വരും. ഡി നിർത്തടി.
നീ ഇനി ഈ പേരും പറഞ്ഞ് ആ എൻ്റെ മനസ്സ് മാറ്റി ആ കുഞ്ഞിനെ അവിടെ പിടിച്ചു നിർത്താനൊന്നും നോക്കണ്ട. എൻ്റെ കുഞ്ഞുങ്ങൾ നല്ല സുരക്ഷിതമായിട്ട് തന്നെ വളരുന്നേ, അവരെ ഞാൻ നല്ല രീതിയിൽ പോയി കാണുന്നുണ്ട്. അത് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ദേ ഇനി ഈ പേരും പറഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നേക്കരുത്. അപ്പോൾ നമ്മുടെ ദേവ പേപ്പാറ ഗൗതമനോട് ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്യുക. അതെ ഗൗതമനങ്ങളെ, ഒരിക്കൽ കൂടെ ഞാൻ പറയുക, ഇതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങളോട് പറയാം, ഞങ്ങളത് ചെയ്തു തരും. ആ കുഞ്ഞിന് വേണ്ടി നിങ്ങളുടെ കാല് ഞാൻ പിടിക്കുക എന്നൊക്കെ പറയാണ്. ഹാ ഒന്ന് പോടാ ചെറുക്ക, ഞാൻ പരാതി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദേവേട്ടാ മതി, വാ പോകാം. ഇനി ഇവരോടൊന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല. സ്വപ്ന അനനേച്ചി, ഒരു കാര്യം ഞാൻ പറയാം, ഇതിന് നിങ്ങൾ അനുഭവിക്കും, നിങ്ങൾ കരയും. നിങ്ങൾ കരഞ്ഞ് 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 ഈ കാര്യങ്ങൾ ഓരോന്ന് എണ്ണി എണ്ണി പറയും, നിങ്ങൾ നോക്കിക്കോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ കൺമണി ദേവയേയും കൂട്ടി അവിടെ നിന്നും പോവുകയാണ്. അവർ രണ്ടുപേരും പോയി കഴിഞ്ഞതും അച്ഛ കലക്കി, എന്തായാലും ദേവയും കൺമണിയും നമ്മുടെ കാലിൻ്റെ ചോട്ടിലെത്തി, ഇനിയും അവരെത്തും, എന്തായാലും നമുക്ക് നോക്കാടി മോളെ എന്നൊക്കെ പറയാം. പിന്നീട് രവിയെയും വിജയേയുമാണ് കാണിക്കുന്നത്. പറയാൻ പറ്റുന്നിടത്തോളം പരമാവധി ഞങ്ങൾ പറഞ്ഞു നോക്കി രവിയേട്ടാ, അയാള് സമ്മതിക്കുന്നില്ല, അയാള് കേസ് കൊടുത്തിട്ടില്ല എന്നാ പറയുന്നേ. എന്ത് ചെയ്യാനാ, നമുക്ക് പറയാനല്ലേ പറ്റൂ. ആ നിങ്ങൾ വിഷമിക്കണ്ട, എന്തായാലും നമുക്ക് നോക്കാം, എന്തെങ്കിലും ചെയ്യാം. സി ഐ പറഞ്ഞതുപോലെ നിയമപരമായി എന്തെങ്കിലും ആ കൊച്ചിനു വേണ്ടി ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം, അല്ലാതെ ഇനി ഗൗതമൻ്റെ കാല് പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് പേടിയാവുന്നുണ്ട് ദേവ, ആ കുഞ്ഞ് ഞങ്ങളുടെ കൈവിട്ട് പോകുമെന്ന് എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങിയത് തന്നെ ആ കുഞ്ഞിന് വേണ്ടിയാ, ജീവിതം പഠിച്ചതും ആ കുഞ്ഞിനെ കണ്ട. എനിക്ക് ആ കുഞ്ഞിനെ പിരിയുക എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിന് തുല്യ. എടാ ദേവ, എനിക്ക് എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ വേണോടാ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ നിന്നോട് ഒരു ഇത് ചോദിക്കുക, എനിക്ക് ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിച്ചതാടാ എന്നൊക്കെ പറയാം. അപ്പോൾ കൺമണിയും നമ്മുടെ ദേവയും കൂടെ വിജയ ആശ്വസിപ്പിക്കുകയാണ്. വിജയേട്ടാ വിഷമിക്കാതിരിക്കുക, കുഞ്ഞിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം, നമ്മുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരാം. കുഞ്ഞിനെ ആര് പരാതി കൊടുത്താലും കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ചോദിക്കും, കുഞ്ഞിനോട് അനുവാദം ചോദിക്കും, കുഞ്ഞിനോട് എവിടെ പോകണമെന്ന് ചോദിക്കും, ആരുടെ കൂടെ നിൽക്കണമെന്ന് ചോദിക്കും. അങ്ങനെയൊക്കെ ചോദിച്ചിട്ടേ നിയമപരമായി ദത്തെടുക്കാൻ പറ്റൂ. കുഞ്ഞ് എന്തായാലും നിങ്ങളുടെ രണ്ടുപേരുടെയും പേരെ പറയൂ, അല്ലാതെ വേറൊന്നും ആ കൊച്ചു പറയില്ല എന്നൊക്കെ പറഞ്ഞ് കൺമണി ആശ്വസിപ്പിച്ചാലും വിജയ്ക്ക് നല്ല പേടിയുണ്ട്. വിജയ് കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി. അപ്പോൾ രവി, എടോ ദേവേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് വിജയുടെ കുഞ്ഞിനെ വിജയ്ക്ക് തന്നെ കിട്ടാനുള്ള ഇത് നോക്ക്. കാരണം ദേ വിജയും സ്വപ്നയും ആകെ തളർന്നു പോയി. അറിയാം രവിയേട്ടാ, ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ഇതിൻ്റെ പേരിൽ എന്തൊക്കെ നഷ്ടപ്പെടുത്താൻ പറ്റുമോ അതൊക്കെ ഞങ്ങൾ നഷ്ടപ്പെടുത്തും. എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ വിജയേട്ടനും സ്വപ്നേച്ചിക്കും നേടിക്കൊടുക്കും. അത് ഇത് ഞങ്ങൾ തരുന്ന വാക്കാണ് രവിയേട്ടൻ. എന്തായാലും വിജയേട്ടനൊന്ന് ആശ്വസിപ്പിക്കുക, ആ പാവം ആകെ തകർന്നിരിക്കുക, തളർന്നിരിക്കുക എന്നൊക്കെ പറയണം. അപ്പോൾ രവി വിജയുടെ അടുത്ത് പോയി, പേടിക്കണ്ടടോ, ദേവയും കൺമണിയും നമ്മുടെ ഒപ്പം ഉണ്ട്, അവരെങ്ങനെയെങ്കിലും കുഞ്ഞിനെ നമുക്ക് തിരിച്ചു കൊണ്ട് തരുമോടോ എന്നൊക്കെ പറഞ്ഞ് വിജയെ ആശ്വസിപ്പിക്കുകയാണ്. വിജയ്ക്ക് ഒരു ആശ്വാസവും കിട്ടുന്നില്ല, പേടി മാത്രമേ ഉള്ളൂ മനസ്സിൽ. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ആകെ മൊത്തത്തിൽ പേടി. പിന്നീട് കാണിക്കുന്നത് അമ്മച്ചിയാണ്. അമ്മച്ചി വാദിക്കൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ എന്തായാലും കുറേ നേരമായല്ലോ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നേ, പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുഖമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും പരത്ത് ഒരു ചുമട് പെട്ടിയുമായിട്ട് അങ്ങോട്ട് വരികയാണ്. ഡാടാടാടാ നിൽക്കടാ അവിടെ, എന്താടാ ഇതൊക്കെ? ആ ഇതൊക്കെ കുറച്ച് പുസ്തകങ്ങളാണ് അമ്മച്ചി. പുസ്തകങ്ങളോ? നിന്നോട് ചുമടെടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ആ ഒരു ദിവസം നീ ഇതുപോലെ ചുമടെടുത്തിട്ടല്ലേ നിന്റെ കഴുത്ത് കുളിക്കിയത്, ഇനി വീണ്ടും അങ്ങനെ വല്ലതും ചെയ്യുകയാണോ എന്ന്. ഏയ് ഇത് കനമൊന്നുമില്ല അമ്മച്ചി, ഇത് കുറേ ബുക്കുകളാ. ആ ബുക്കുകളോ? നീ ഇതെവിടെ നിന്ന് മോഷ്ടിച്ചാണോ? അതെ വായനശാലയിൽ പോയി മോഷ്ടിച്ചതാ. അല്ലടാ നിനക്കിപ്പോൾ എന്തിനാ ബുക്ക്? എൻ്റെ അമ്മച്ചി ഇത് അവന്തികയ്ക്ക് പഠിക്കാനുള്ളതാ. ആഹാ അവന്തികയ്ക്ക് പഠിക്കാനോ? ആ എടാ നീ ഇത് പേടിക്കുന്നത് ആരെങ്കിലും കണ്ടായിരുന്നോ, നിൻ്റെ പരിചയക്കാരാരെങ്കിലും? ആ നിറയെ പേര് കണ്ടു. എന്താ അമ്മച്ചി? അല്ല അങ്ങനെ ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ അവർ വിചാരിച്ച് കാണും ഇവൻ എന്തിനാ ബുക്കെന്ന്. തലതിറച്ചവന് ബുക്കിൻ്റെ ആവശ്യമില്ലല്ലോ. അതേ അമ്മച്ചി വെറുതെ എന്നെ കുറ്റം പറയരുത് കേട്ടോ. ഇല്ലടാ മോളെ അവന്തികയെ അവന്തികെ എന്നും പറഞ്ഞ് വിളിക്കണം. അത് കേട്ടതും അവന്തിക വന്നു. എന്താ അമ്മച്ചി? ദേ ഭരത്ത് നിനക്ക് കുറേ സമ്മാനം കൊണ്ടുവന്നിരിക്കുന്നു. ആഹാ എന്താ ഭരത്തേത്? ആ എടോ ഇതൊക്കെ താഴെ ഒന്ന് വെക്ക്, എന്നിട്ട് തനൊന്ന് തുറന്നു നോക്ക്. എന്താ ഇത്? ഇതേ തനിക്ക് പഠിക്കാനുള്ള കുറച്ച് പുസ്തകങ്ങളാണ്. ഞാൻ ഇവിടെ നിന്ന് പോയി മാഷിനെ കണ്ടു. മാഷിനറിയാവുന്ന കടയിൽ നിന്ന് കുറേ പുസ്തകങ്ങൾ മേടിച്ചു തന്നു. ആ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കണം, എന്നിട്ട് വേറെ തരാമെന്ന മാഷ് പറഞ്ഞേ. അതെ പെട്ടെന്ന് തീർക്കണം കേട്ടോ, ഒരാഴ്ചക്കുള്ളിൽ. എൻ്റെ അമ്മച്ചി ഈ മാഷ് അയാള് ദേ ഇങ്ങേരെ പഠിപ്പിച്ച മാഷാണെങ്കിലും എൻ്റെ തലയിൽ കാലനായിട്ടാണല്ലോ ഉദിച്ചു നിൽക്കുന്നത്. ഓ അയാൾ എന്നെ പഠിപ്പിച്ച അടങ്ങുള്ളൂന്നാണല്ലോ വിചാരം. എൻ്റെ ഭരത്തെ എനിക്ക് പഠിക്കാനൊന്നും പോകണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ദേ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, പഠിച്ചേ പറ്റൂ.
മര്യാദയ്ക്ക് ഇത് മുഴുവനും പഠിച്ചോളണം. ഇതൊക്കെ കേട്ടത് ഇത് ഭയങ്കര കഷ്ടമായല്ലോ. ഇത്രയും ബുക്ക് പഠിച്ചു തീർത്തിട്ട് ഷേ ഇനിയും പഠിക്കാൻ പോകാനൊന്നും എനിക്ക് പറ്റില്ല. അത് മാത്രമല്ല പഠിച്ച് പഠിച്ച് എനിക്ക് എങ്ങോട്ട് പോകാനാ? എടോ അവന്തികെ പഠിക്കടോ, പഠിക്കുന്നത് ഒരു കുറവൊന്നുമല്ല. വീട്ടിലിരുന്ന് പഠിച്ചു വെച്ചാലും ദേ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വന്നാൽ തനിക്ക് എന്തെങ്കിലും ഉപകാരപ്പെടും. എൻ്റെ ദൈവമേ, ആ മാഷിനെ ഏത് നേരത്താണാവോ എനിക്ക് കാണാൻ തോന്നിയത്. അയാൾ എന്നെ കണ്ടപ്പോൾ ഭരതനെക്കുറിച്ച് ഒരുപാട് ഉപദേശിച്ചു തന്നു. അതൊക്കെ നല്ല കാര്യമാണെന്ന് തോന്നി. എന്നാൽ ഇപ്പം അയാൾ എൻ്റെ തലയിൽ തന്നെയാണല്ലോ കല്ലെടുത്തിട്ടത് എൻ്റെ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. എടി കൊച്ചേ, നീ പഠിക്കടി കൊച്ചേ, ഒന്ന് പോവാൻ മച്ചി. ഇത് ബാക്കിയുള്ളവനെ മെനക്കെടുത്താനായിട്ട് ഓരോ കെട്ട് പുസ്തകമായിട്ട് വന്നിരിക്കുന്നു. ഇത് ഞാൻ എപ്പോൾ പഠിച്ചു തീർക്കാനാ എന്നും പറഞ്ഞ് അവന്തൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. ഭരത്തും അമ്മച്ചിയും ചിരിച്ചുകൊണ്ടും. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.